ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 150 കടന്നു. യുഎഇയിലും സൗദിയിലുമാണ് കൂടുതൽ മലയാളി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മലയാളികളുടെ മരണസംഖ്യ ഉയരുന്നത് പ്രവാസ ലോകത്തും കുടുംബങ്ങളിലും ആശങ്ക ഉയർത്തുന്നു. 1045 പേരാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഇതിനകം കോവിഡ് ബാധിച്ചു മരിച്ചത്. ഇതിൽ 153 പേർ മലയാളികളാണ്. യുഎയിലും സൗദിയിലുമാണ് കൂടുതൽ മലയാളി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യുഎയിൽ 91 മലയാളികൾ മരിച്ചപ്പോൾ സൗദി 34, കുവൈത്ത് 25, ഒമാൻ 2, ഖത്തർ 1 എന്നിങ്ങനെയാണ് മലയാളി മരണസംഖ്യ. പ്രമേഹം, ഹൃദ്രോഗം, വൃക്കരോഗം, രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രവാസി മലയാളികൾക്കിടയിൽ കൂടുതലാണ് എന്നത് കോവിഡ് സങ്കീർണത രൂക്ഷമാക്കുന്നു. അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കേണ്ടത് നിർബന്ധമാണ്. 60 വയസ്സിന് മുകളിലുള്ളവരുടെ പരിചരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു അവസ്ഥയിൽ. ഇപ്പോൾ യുഎഇ ഗവൺമെൻറ് ആണ് ഏറ്റവും കൂടുതൽ കോവിഡ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലേബർ ക്യാമ്പുകളിലും ബാച്ചിലർ മുറികളിലും കൂട്ടമായി താമസിക്കുന്നതിനാൽ മലയാളികൾക്കിടയിൽ രോഗവ്യാപനവും കൂടുതലാണ്. മരിച്ച മലയാളികളിൽ 22-കാരൻ മുതൽ വയോധികർ വരെയുണ്ട്. ഇവരിൽ പലരുടെയും മരണത്തോടെ കുടുംബങ്ങളുടെ ഏക വരുമാന സ്രോതസ്സാണ് ഇല്ലാതായത്. കുടുംബത്തിലെ നെടുന്തൂൺ നഷ്ടപ്പെടുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ആ കുടുംബം അനാഥമാവുകയാണ്. ഗവൺമെന്റ് സത്വര നടപടി എടുത്തുകൊണ്ട് ആ കുടുംബങ്ങളെ സംരക്ഷിക്കണം, പ്രാഥമികമായി സഹായം എത്തിക്കണം. കേരളത്തിന്റെ സർവോത്മകമായ വികസനത്തിന്റെ മുന്നേറ്റത്തിൽ വലിയ പങ്കുവഹിച്ചവരാണ് യഥാർത്ഥത്തിൽ പ്രവാസികൾ. അവരോട് കരുണ കാണിക്കണം. ഡോക്ടർ ഉൾപ്പെടെ 3 മലയാളി ആരോഗ്യ പ്രവർത്തകരും ഗൾഫിൽ കോവിഡ് പോരാട്ടത്തിൽ ജീവൻ നഷ്ടമായവരിൽ പെടുന്നു. മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാരുകൾ ആശ്വാസമേകണമെന്ന ആവശ്യവും പ്രവാസ ലോകത്ത് ശക്തമായി. അരുൺ രാഘവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.